हाय फ्रेंड्स ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ ഇന്ന് നമ്മൾ ഫുഡ് ടെക്നോളജിയിലെ പാക്കേജിംഗ് എന്ന പോർഷൻ ആണ് പഠിക്കാൻ പോകുന്നത് അതിലെ പാക്കേജിംഗ് മെത്തേഡ്സ് പാക്കേജിംഗ് മെറ്റീരിയൽസ് എന്നിവയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കേണ്ടത് ഇതിന്റെ കൂടെ തന്നെ ലേബലിംഗ് വരുന്നുണ്ട് ലേബലിംഗ് എല്ലാം കൂടി ഒത്തിരി ഉണ്ട് ടോപ്പിക് അതുകൊണ്ട് നമുക്ക് ലേബലിംഗ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്ന് പാക്കേജിംഗ് മാത്രമേ ഉള്ളൂ First, packaging definition is packaging means ensuring safe delivery to the ultimate consumer in sound condition at optimum cost. We food item package is safe, spoilage സംഭവിക്കാതെ നഷ്ടങ്ങൾ സംഭവിക്കാതെ proper consumer ലേക്ക് എത്താൻ വേണ്ടിട്ടാണ്. India's per capita consumption of packaging is 4.3 kg and packaging is the 5th largest sector of India. Packaging material രണ്ട് ടൈപ്പ് ഉണ്ട് primitive modern primitive എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് തൊട്ട് അതായത് ബാംബൂ ലീവ്സ് ബാംബൂവിൻ്റെ തടി ഒക്കെ ഉപയോഗിച്ചിട്ടും പിന്നെ ലീവ്സ് വലിയ ലീവ്സുകൾ ഉപയോഗിച്ചിട്ട് വുഡ് ക്ലേ ജൂട്ട് ഇതൊക്കെയാണ് primitive ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മോഡേണിൽ വന്നപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക്സും മെറ്റൽസ് പേപ്പർ ഗ്ലാസ് എന്നിവയൊക്കെ ഉപയോഗിച്ചു തുടങ്ങി പാക്കേജിംഗ് പ്രധാനമായിട്ടും മൂന്ന് ബേസ് ടൈപ്സ് പറയുവാണെങ്കിൽ മൂന്നുണ്ട് പ്രൈമറി പാക്കേജിങ്ങും സെക്കൻഡറി പാക്കേജിങ്ങും ടേർഷറി പാക്കേജിങ്ങും ആദ്യത്തേത് പ്രൈമറി പാക്കേജിംഗ് ആണ് അതായത് ഫസ്റ്റ് എൻവലപ്പ് അപ്പോൾ നമ്മൾ ഒരു ബട്ടർ ഇൻ പാച്ച്മെന്റ് പേപ്പർ ആണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബട്ടർ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അപ്പോൾ അതാ ഫസ്റ്റ് ആ ഫുഡുമായിട്ട് കോണ്ടാക്ട് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് എൻവലപ്പ് ആൻഡ് ദ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഫുഡ് എക്സാമ്പിൾ ബട്ടർ ഇൻ പാച്ച്മെന്റ് പേപ്പർ നെക്സ്റ്റ് സെക്കൻഡറി പാക്കേജിംഗ് ഔട്ട്സൈഡ് ദി പ്രൈമറി പാക്കേജിംഗ് അപ്പോൾ നമ്മൾ ബട്ടറിൻ്റെ ഒരു കവർ ബട്ടർ പേപ്പർ ഉണ്ടാവുമല്ലോ അതിന് മുകളിൽ പിന്നെ അടുത്ത പാക്ക് വരുമല്ലേ അപ്പോൾ ഔട്ട്സൈഡ് ദി പ്രൈമറി പാക്കേജിംഗ് എക്സാമ്പിൾ പേപ്പർ ബോർഡ് പാക്ക് വിത്ത് ബട്ടർ റാപ്പർ അതായത് നമ്മൾ ബട്ടർ എന്നൊക്കെ പരസ്യം അമുലിൻ്റെ ബട്ടറൊക്കെ പരസ്യം എഴുതിയേക്കുന്ന ആ ഒരു നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാക്കറ്റ് അതാണ് സെക്കൻഡറി പാക്കേജിങ് അതിനകത്തുള്ള ചെറിയ കവർ അല്ലെങ്കിൽ ആ ബട്ടർ പേപ്പറാണ് പ്രൈമറി പാക്കേജിങ് ഇനി ഇത് ബൾക്കായിട്ട് വരില്ലേ കടകളിൽ ഒത്തിരി ഒത്തിരി വരില്ലേ ഒരു 50-60 എണ്ണമൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് വരില്ലേ അപ്പോൾ അതിനെയാണ് പറയുന്നത് ടേർഷറി പാക്കേജിങ് നെക്സ്റ്റ് എസെപ്റ്റിക് പാക്കേജിംഗ് പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് പാക്കേജിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് എസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഡെഫിനിഷൻ മാത്രം വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എസെപ്റ്റിക് പാക്കേജിംഗ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ഫുഡ് ഈസ് സ്റ്റെറിലൈസ്ഡ് ഓർ കൊമേഴ്ഷ്യലി സ്റ്റെറിലൈസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദി ക്യാൻ യൂഷ്വലി ഇൻ എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ദെൻ എസെപ്റ്റിക്കലി പ്ലേസ്ഡ് ഇൻ പ്രീവിയസ്ലി സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നേഴ്സ് which are subsequently sealed in an aseptic environment. അതായത് നമ്മളിപ്പോൾ ഒരു മിൽക്ക് പാക്ക് ചെയ്യുകയാണ് അപ്പം ആ മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യും ആ മിൽക്ക് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാനാണെങ്കിലും അല്ലെങ്കിൽ കവർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിരിക്കും അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജ്യൂസ് വാങ്ങിക്കില്ലേ ടെട്രാ പാക്കിൽ ജ്യൂസ് വാങ്ങിക്കില്ലേ അതായത് ട്രോപ്പിക്കാന പോലുള്ള ജ്യൂസ് വാങ്ങിക്കില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ പാക്കിംഗ് എന്ന് വെച്ചാൽ ആ ജ്യൂസ് ഫുള്ള് ഇത് ചെയ്യും സ്റ്റെറിലൈസ് ചെയ്യും പിന്നെ ആ ജ്യൂസ് ഫില്ല് ചെയ്യുന്ന ടെട്രാ പാക്ക് സ്റ്റെറിലൈസ് ചെയ്യും ഇതെല്ലാം ഒരു റൂമിലാണ് എല്ലാം കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ ഒറ്റ റൂമിൽ കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കും നടക്കുന്നത് നെക്സ്റ്റ് ആഫ്റ്റർ കൂളിംഗ് ദ സ്റ്റെറൈൽഡ് ഫുഡ് പ്രോഡക്റ്റ് ഈസ് പംപ്ഡ് ഇൻ ടു ആൻ എസെപ്റ്റിക് പാക്കേജിംഗ് സിസ്റ്റം വേർ ദ ഫുഡ് ഈസ് ഫിൽഡ് ആൻഡ് ഹെർമെറ്റിക്കലി സീൽഡ് ഇൻ ടു പ്രീവിയസ്ലി സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നേഴ്സ് സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത് സ്റ്റെറിലൈസ് ചെയ്ത ഈ ടെട്രാ പാക്ക് പോലുള്ള കണ്ടെയ്നേഴ്സിലേക്ക് ഈ സ്റ്റെറിലൈസ് ചെയ്ത ഫുഡ് ഐറ്റത്തിനെ മാറ്റിയിട്ട് ഹെർമെറ്റിക്കലി സീൽഡ് ചെയ്യും എന്ന് വെച്ചാൽ ഒട്ടും എയറിനെ കടത്തിവിടാത്ത രീതിയിൽ ടൈറ്റായിട്ട് സീൽ ചെയ്യും ഈ പാക്കേജിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇംപെർമിയബിൾ ആയിരിക്കും എന്തിനാ ഗ്യാസ് വേപ്പർ വാട്ടർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടും ഇംപെർമിയബിൾ അതായത് കടത്തിവിടുകയില്ല അതുപോലെ തന്നെ ലൈറ്റിനെ കടത്തിവിടില്ല ഇൻസെക്ട്സ് ഡാമേജുകളൊന്നും ഉണ്ടാവുകയില്ല എസെപ്റ്റിക് പാക്കേജിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ടെട്രാ പാക്സ് അതായത് നമ്മൾ ട്രോപ്പിക്കാന പോലെയുള്ള ടെട്രാ പാക്സ് ഇവയൊക്കെ നമ്മൾ കാർട്ടൺ പാക്കേജിംഗ് എന്ന് കൂടി പറയും അപ്പോൾ ഇതിൽ 70% കാർട്ടൺ ആയിരിക്കും ബാക്കി 30% എന്ന് പറയുന്നത് പോളി എത്തിലീനും അലൂമിനിയം ഫോയിലുമായിരിക്കും ഒരു ടെട്രാ പാക്കിൽ സാധാരണ 7 ലെയേഴ്സ് ആണുള്ളത് അതായത് ഈ പാക്ക് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവില്ല എങ്കിലും അത് 7 ലെയറായിട്ട് ഫോം ചെയ്തതാണ് ഒരു ടെട്രാ പാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ പോളി എത്തിലീൻ ലെയർ അതായത് സീൽസ് ഇൻ ദി ലിക്വിഡ് അകത്ത് ലിക്വിഡിനെ കവർ ചെയ്തിരിക്കുന്ന ലെയറാണ് ഇൻറ്റേർണൽ പോളി എത്തിലീൻ ലെയർ സെക്കൻഡ് ലെയറാണ് പോളി എത്തിലീൻ അഡ്ഹെഷൻ ലെയർ അതായത് ലാമിനേഷൻ പ്രോസസ്സ് ഈ ഫസ്റ്റ് ഇൻറ്റേർണൽ ലെയറിനെ ലാമിനേറ്റ് ചെയ്യുന്ന സെക്കൻഡ് ലെയറാണ് പോളി എത്തിലീൻ അഡ്ഹെഷൻ ലെയർ അതിന് മുകളിലുള്ള മൂന്നാമത്തെ ലെയറാണ് അലൂമിനിയം ഫോയിൽ അതായത് ഇറ്റ് ആക്ട് ആസ് ബാരിയർ ടു ഓക്സിജൻ ഫ്ലേവേഴ്സ് ലൈറ്റിനെ ഓക്സിജൻ ഒന്നും കടത്തിവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലൂമിനിയം ഫോയിൽ വീണ്ടും നമുക്കെന്താണ് പോളി എത്തിലീൻ അഡ്ഹഷൻ ലെയറാണ് അവിടെ കൊടുക്കുന്നത് അത് വീണ്ടും അലൂമിനിയം ഫോയിലിനെ വീണ്ടും ലാമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പോളിയെത്തിലീൻ അഡ്ഹഷൻ ലെയർ. അടുത്തത് പേപ്പർ ബോർഡ് ഓർ ബ്ലീച്ച്ഡ് ഓർ അൺബ്ലീച്ച്ഡ് പേപ്പർ ബോർഡാണ്. അതായത് കുറച്ച് സ്റ്റെബിലിറ്റി, ഇതിന് കുറച്ച് കട്ടിയൊക്കെ നൽകി, നമ്മൾ ടെട്രാപാക്കൊക്കെ പിടിക്കുമ്പോൾ നല്ല സ്ട്രോങ് അല്ലേ, അപ്പം സ്റ്റെബിലിറ്റി സ്ട്രെങ്ത് നൽകാനാണ് പേപ്പർ ബോർഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പ്രിൻറ്റഡ് ഡിസൈൻ, നമ്മളാ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ റിയൽ എന്ന് എഴുതിയേക്കുന്നില്ലേ, അപ്പോൾ അത് പ്രിൻറ്റഡ് ഏരിയ, അതായത് ഫുഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും പോളി എത്തിലീൻ അഡ്ഹഷൻ ലെയറാണ് വരുന്നത്. അതായത് ഈ ഫുൾ കാർട്ടനെ മോയ്സ്ചറിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻറ്റഡ് മെറ്റീരിയലിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയറോട് വരും പോളി എത്തിലീൻ. അപ്പോൾ പോളി എത്തിലീൻ അഡ്ഹഷൻ ലെയർ 3 സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് പാക്കേജിംഗ് ആണ് മാപ്പ് അല്ലെങ്കിൽ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ്. സാധാരണ ഈ മാപ്പിൻ്റെയും ക്യാപ്പിൻ്റെയും ഡെഫിനേഷൻസ് എന്നിട്ട് തിരിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ പ്രൊസീജിയർ വിച്ച് ഇൻവോൾവ്സ് റീപ്ലേസിംഗ് എയർ ഇൻസൈഡ് എ പാക്കേജ് വിത്ത് എ പ്രീ ഡിറ്റർമിൻഡ് മിക്സ്ചർ ഓഫ് ഗ്യാസസ് പ്രയർ ടു സീലിംഗ് ഇറ്റ്. അതായത് നമ്മൾ സാധാരണ ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ചാൽ പെട്ടെന്ന് പെരിഷബിൾ ആവുന്ന ഫുഡിലാണ് കൂടുതലും മാപ്പ് ചെയ്യുന്നത്. ഇതിൽ ഉള്ള ഗ്യാസസിനെ നമ്മളെന്താ മോഡിഫൈ ചെയ്യുകയാണ്. അപ്പോൾ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ ആണ് ഈ പാക്കേജിൽ വരുന്നത്. പ്രീ ഡിറ്റർമിൻഡ് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആയിരിക്കും. അതായത് ഒരു പ്രാവശ്യം ഇത് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. പക്ഷേ ക്യാപ്പ് എന്ന് പറയുന്നത് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇപ്പം നമ്മളൊരു ഗ്യാസിനെ മോണിറ്റർ ചെയ്ത് അഡീഷൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് ആവശ്യത്തിനനുസരിച്ച് അതിൽ ഫ്രഷ് എയർ കയറ്റുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് ക്യാപ്പും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് വാക്വം പാക്കേജിംഗ് ആണ്. ഇതിൽ വേറെ ഗ്യാസസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് നമ്മൾ ഒരു പാക്കിൽ വെച്ചിട്ട് എയർ ഫുള്ള് ഇവാക്യുവേറ്റ് ചെയ്യും, അതിനുശേഷമാണ് ഈ പാക്കിനെ സീൽ ചെയ്യുന്നത്. പക്ഷേ ഇതും മാപ്പേഡ് യാതൊരു അത്ര മാപ്പിൻ്റെ ഒരു ടൈപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിനകത്ത് മിക്സർ ഓഫ് ഗ്യാസസ് ഒന്നുമില്ല, ഉള്ള എയറിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ടൈറ്റ് പാക്കിംഗ് ആണ് ചെയ്യുന്നത്. മാപ്പിൽ ഉപയോഗിക്കുന്ന സാധാരണ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഓക്സിജനുമാണ്. ഇനി മാപ്പിൽ ഉപയോഗിക്കുന്ന ഓരോ ഗ്യാസസിൻ്റെയും പ്രത്യേകത നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുമ്പം ഇത് വാട്ടറുമായിട്ട് ചേർന്നിട്ട് കാർബോണിക് ആസിഡാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതുവഴി ഈ ഫുഡിൻ്റെ pH കുറയും. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദി ഗ്രോത്ത് ഓഫ് മോർ ദാൻ സം എറോബിക് ബാക്ടീരിയ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയയ്ക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയൊക്കെ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പവർ ഉള്ളതാണ്. ഇനി മോൾഡ്സ് ആൻഡ് സം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, എറോബിക് ബാക്ടീരിയ, സ്യൂഡോമോണാസ് ഇവയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു 5 to 50% കോൺസെൻട്രേഷനിലാണ് ഇവയൊക്കെ നമുക്ക് തടയാൻ പറ്റുന്നത്. 5 to 50 എന്ന് പറഞ്ഞാലും ഓരോ പ്രോഡക്റ്റിന്, ഇപ്പം മീറ്റിന് വേറെ ഫിഷിന് വേറെ, ആ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. മാപ്പിൽ ഉപയോഗിക്കുന്ന അടുത്ത ഗ്യാസാണ് നൈട്രജൻ. നൈട്രജൻ ഉപയോഗിച്ചാലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഇറ്റ് ഇൻഹിബിറ്റ് ദി ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സ് യൂസ്ഡ് ആസ് എ ബൾക്കിംഗ് മെറ്റീരിയൽ ടു പ്രിവെൻറ്റ് കൊളാപ്സ് ഓഫ് മാപ്പ് പാക്കേജസ്. അതായത് നമ്മൾ ചീസൊക്കെ പാക്ക് ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നൈട്രജൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഒത്തിരി മെൽറ്റൊക്കെ ആവാതെ ബൾക്കായിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ ഫാറ്റിൻ്റെ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി മാപ്പിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ സാധാരണ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഓക്സിജൻ ചില പ്രത്യേക കണ്ടീഷൻസിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം മീറ്റിൻ്റെ റെഡ് മീറ്റിൻ്റെ പാക്കേജിങ്ങിൽ ഓക്സിജനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ്റെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മെയിൻറ്റെയിൻ ദി റെഡ് കളർ. മീറ്റിൻ്റെ ആ റെഡ് കളർ പോവാതെ സൂക്ഷിക്കാൻ ഓക്സിജൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ വൈറ്റ് ഫിഷിലും കൂടുതലായിട്ട് നമ്മൾ ഓക്സിജൻ, ഇപ്പം ട്യൂണ അങ്ങനെ കുറേ മീനുകളുണ്ട്, വൈറ്റ് ഫിഷ് വേറെ പ്രത്യേകം കാറ്റഗറി ഉണ്ട്, അവ അതിൽ കൂടുതലും ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. കാരണം ബോട്ടിലിസം പോലെയുള്ള ഇൻഫെക്ഷനെയും തടയാൻ ഇതുവഴി കഴിയും. നെക്സ്റ്റ് ഗ്യാസാണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ് കൂടുതലും ഫ്രൂട്ട് ജ്യൂസസിൽ, സോഫ്റ്റ് ഫ്രൂട്ട്സിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നീട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അത് ബാൻഡ് ആയതുകൊണ്ട് അത്ര കോമൺ അല്ല. പിന്നെ ആർഗൺ, ഹീലിയം, നിയോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളും മാപ്പിൽ ഉപയോഗിക്കാറുണ്ട്. മാപ്പ് പാക്കേജിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന പോളിയസ്റ്റർ, പോളി വിനൈൽ, പോളി എത്തിലീൻ, പോളി അമൈഡ് എന്നിവയാണ്. ഇനി ഓരോ പ്രോഡക്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഗ്യാസിന് വേരിയേഷൻ വരുമെന്ന്, ഓക്സിജൻ ഏതിലാണ് കൂടുതൽ ഏതിലാണ് കുറവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നോക്കാം. അതായത് റെഡ് മീറ്റിലാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ റെഡ് മീറ്റിൽ എന്താണ് കൂടുതൽ ഓക്സിജൻ ആയിരിക്കും റെഡ് കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ റീറ്റെയിലായിട്ട് വിൽക്കുമല്ലോ, അങ്ങനെയുള്ളതിൽ ഓക്സിജൻ 70% ആയിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് 30%. ബൾക്കായിട്ടുള്ളതിലാണെങ്കിൽ ഓക്സിജൻ 65%, കാർബൺ ഡൈ ഓക്സൈഡ് 35%. അങ്ങനെ പ്രത്യേകം പഠിക്കണമെന്നില്ല, ആ ഫസ്റ്റ് റീറ്റെയിൽ മാത്രം പഠിച്ചാൽ മതി. അതായത് 70 ഓക്സിജനും 30 കാർബൺ ഡൈ ഓക്സൈഡും. പക്ഷേ ഇപ്പോൾ ചിക്കൻ പോലുള്ള വൈറ്റ് മീറ്റുകൾ വരുമ്പോഴത്തേക്കും അവിടെ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനുമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 30%, നൈട്രജൻ കൂടുതൽ കൊടുക്കും, 70% കൊടുക്കും. അതല്ലെങ്കിൽ പഴയതുപോലെ ഓക്സിജൻ 80%, 20% കാർബൺ ഡൈ ഓക്സൈഡും കൊടുക്കും. അപ്പം ചിക്കനിൽ ഇത്ര ഓർത്താൽ മതി, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കുറഞ്ഞു നിൽക്കുന്നത്. ഇനി ഹൈ ഫാറ്റ് ഓയിലി ഫിഷസ് ഉണ്ട്. അതായത് നമ്മുടെ കാർപ്പ് പോലെയുള്ള ഫിഷ്, ട്യൂണ, അങ്ങനെയുള്ള ഫിഷുകളിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് 40%, നൈട്രജൻ 60% ആയിരിക്കും. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇനി പ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുക്ക് ചെയ്ത മീറ്റ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ്. അവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് 30%, നൈട്രജൻ 70% ആയിരിക്കും. അതുപോലെ കുക്ക് ചെയ്ത ഫിഷിലാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് 30%, നൈട്രജൻ 70% ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓക്സിജൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഫ്രഷ് ആയിട്ടുള്ളതിൽ ഓക്സിജൻ പറഞ്ഞിരുന്നു, കാരണം കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ലിക്വിഡ് ഫുഡ് ആൻഡ് ബിവറേജ് പ്രോഡക്ട്സ്. അതായത് നമ്മുടെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ അല്ലേ, അല്ലെങ്കിൽ മിൽക്കിൻ്റെയൊക്കെ, യോഗർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടുതലും നൈട്രജൻ മാത്രമായിരിക്കും. കാരണം നൈട്രജൻ ഈ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റാൻസിറ്റിയൊക്കെ കുറച്ച് നിർത്തുന്നത് നൈട്രജനാണ്. അതുകൊണ്ട് 100% അങ്ങനെയുള്ള പ്രോഡക്റ്റുകളിൽ നൈട്രജൻ ആയിരിക്കും. പക്ഷേ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മുടെ പെപ്സി പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിയർ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ 100% എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പെപ്സിയൊക്കെ പൊട്ടിക്കുമ്പോൾ അത് പെട്ടെന്ന് പതിഞ്ഞു വരുന്നത്. 100% അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പക്ഷേ ട്രോപ്പിക്കാന പോലുള്ള ഫ്രഷ് ജ്യൂസ് വരുമ്പോൾ അതിനകത്ത് നൈട്രജനാണുള്ളത്. ഇനി വെജിറ്റബിൾസ് കിട്ടുമല്ലോ, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാൻ വെജിറ്റബിൾസ് ടൈറ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലാണെങ്കിൽ 90% നൈട്രജൻ തന്നെ ആയിരിക്കും. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും 5% വെച്ച് മാത്രമേ കാണുകയുള്ളൂ. അത് ബൾക്കാണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും സെയിം ആണ്. അവിടെയും നൈട്രജനാണ് കൂടുതൽ, കാരണം ഓക്സിജനൊക്കെ കുറച്ചുണ്ടെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് അത് സ്പോയിലേജ് സംഭവിക്കും. അതൊക്കെ അതുകൊണ്ടിത് 5% മാത്രമേ കൊടുക്കുകയുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പാക്കേജിംഗ് ആണ് ആക്റ്റീവ് പാക്കേജിംഗ്. ഇൻകോർപ്പറേഷൻ ഓഫ് സർട്ടൻ അഡിറ്റീവ്സ് ഇൻ ടു ദി പാക്കേജിംഗ് ഫിലിം ഓർ വിത്തിൻ ദി പാക്കേജിംഗ് കണ്ടിന്യൂസ് വിത്ത് ദി എയിം ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് എക്സ്റ്റെൻഡ് ദി പ്രോഡക്റ്റ് ഷെൽഫ് ലൈഫ്. ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആക്റ്റീവ് പാക്കേജിംഗ് ചെയ്യുന്നത്. എങ്ങനെ? ഇൻകോർപ്പറേഷൻ ഓഫ് സർട്ടൻ അഡിറ്റീവ്സ്, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി അവരതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എവിടെ ആഡ് ചെയ്യുന്നത്? പാക്ക് ചെയ്യുന്ന ഫിലിമിലോ അല്ലെങ്കിൽ പാക്കേജിംഗ് കണ്ടെയ്നേഴ്സിലോ അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടാണ് ആക്റ്റീവ് പാക്കേജിംഗ് ചെയ്യുന്നത്. ഈ അഡിറ്റീവ്സ് വിച്ച് കേപ്പബിൾ ഓഫ് സ്കാവെഞ്ചിങ് ഓക്സിജൻ, അതായത് ഓക്സിജനെ വലിച്ചെടുത്ത് കളയാനുള്ള പവറുള്ള അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അബ്സോർബിങ് ദി കാർബൺ ഡൈ ഓക്സൈഡ്, മോയ്സ്ചർ, എഥിലീൻ ആൻഡ് ഫ്ലേവർ ടൈൻസ്, റിലീസിങ് എഥനോൾ, സോർബേസ്, ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് അതർ പ്രിസർവേറ്റീവ്സ്, ആൻഡ് മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചർ കൺട്രോൾ. അതായത് സ്കാവെഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന വെച്ചാൽ ആവശ്യമില്ലാത്ത കോമ്പൗണ്ട്സ്, അതായത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, എത്തിലീൻ, എക്സസ് ആയിട്ടുള്ള വാട്ടർ, ഇതിനെയൊക്കെ അവരെന്ത് ചെയ്യും, പുറത്ത് കളയും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഓക്സിജൻ സ്കാവെഞ്ചർ ഫെറസ് ഓക്സൈഡാണ്. അതുപോലെ എക്സസ് ആയിട്ട് മോയ്സ്ചറിനെ കളയുന്നതാണ് നമ്മൾ പായ്ക്കൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് സിലിക്ക ജെല്ലിൻ്റെ ചെറിയ പാക്കറ്റുകൾ എടുക്കും. അതൊക്കെ ആക്റ്റീവ് പാക്കേജിങ്ങിനുള്ള ഒരു എക്സാമ്പിളാണ്. അതുപോലെ കാൽസ്യം ഓക്സൈഡ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാൽസ്യം ഓക്സൈഡും ഇതുപോലെ ആക്റ്റീവ് പാക്കേജിങ്ങിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഇത് ഓക്സിജൻ സ്കാവെഞ്ചറിൻ്റെ മെക്കാനിസമാണ്, അതേപോലെ ഏതൊക്കെ ഫുഡിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് സ്കാവെഞ്ചേഴ്സ് അല്ലെങ്കിൽ എമിറ്റേഴ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് രണ്ട് രീതിയിലെടുത്ത് കളയുകയും ചെയ്യാം, നമുക്ക് അകത്തേക്ക് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് കൊള്ളുന്നത് കോഫി, ഫ്രഷ് ഫിഷ്, നട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. ഇനി എത്തിലീൻ സ്കാവെഞ്ചേഴ്സ് ഉണ്ട്. അതിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പോലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എത്തിലീൻ കൂടുതൽ എന്തായിരിക്കും, ഫുഡ്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ആൻറ്റി മൈക്രോബിയലായ നിസിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് LDP പാക്കേജിങ് ഫിലിംസിലൊക്കെ കോട്ട് ചെയ്യാറുണ്ട്. അതുവഴിയിട്ട് ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയോസ് പോലെയുള്ളവയെ സപ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിസിൻ ഇൻ LDPE പാക്കേജിങ് ഫിലിം. അതിൽ തന്നെ വരുന്ന പ്രിസർവേറ്റീവ് റിലീസേഴ്സ് ഉണ്ട്. അതായത് ഓർഗാനിക് ആസിഡ്സ് ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. BHA ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അപ്പോൾ അത് അല്ലെങ്കിൽ വിറ്റമിൻ E ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും സീരിയസ് പ്രോഡക്ട്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എഥനോൾ സ്കാവെഞ്ചേഴ്സ് നമ്മൾ പഠിച്ചല്ലോ, അതേപോലെ എമിറ്റേഴ്സും ഉണ്ട്. കൂടുതലും ബ്രെഡ്, ഫിഷ്, ബേക്കറി പ്രോഡക്ട്സിലാണ് ഉപയോഗിക്കുന്നത്. മോയ്സ്ചർ അബ്സോർബേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് PVA ബ്ലാങ്കറ്റ്, ഏറ്റവും കോമൺ ആയിട്ട് നമുക്കറിയാവുന്നത് സിലിക്ക ജെല്ല് തന്നെയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റിലും ഉള്ളതാണ് മോയ്സ്ചർ അബ്സോർബേഴ്സ്. ഇനി ഈ പ്രോഡക്റ്റിലുള്ള ബാഡ് സ്മെൽ അല്ലെങ്കിൽ പുളിച്ചൊക്കെ വരുമ്പോൾ ഉള്ള ഒരു സ്മെൽ ഉണ്ടാവല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സെല്ലുലോസ് സിട്രിക് ആസിഡ് ഫെറസ് സാൾട്ട് എന്നിവയാണ് കൂടുതലും ജ്യൂസിലൊക്കെയാണ് ആ ഒരു സ്മെൽ മാറാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ടെമ്പറേച്ചർ കൺട്രോൾ പാക്കേജിങ്ങിൽ അതിൽ ലൈം അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക കൂടുതലും റെഡി മീൽസിലാണ് ടെമ്പറേച്ചർ കൺട്രോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം കൂടാനും കുറയാനും പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ കൺട്രോൾ പാക്കേജിങ്ങിൽ ലൈം അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് പാക്കേജിംഗ് ആണ് ഇൻ്റലിജൻറ്റ് പാക്കേജിംഗ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡിക്കേറ്റ് to be used for quality control of packed food അതായത് ട്രാൻസ്പോർട്ടേഷൻ ടൈമിലും സ്റ്റോറേജ് ടൈമിലൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുക്കും അബൌട്ട് ദി ക്വാളിറ്റി ഓഫ് പാക്കേജ്ഡ് ഫുഡ് പാക്ക് ചെയ്തിരിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ടൈപ്പ് പാക്കേജിംഗ് ആണ് ഇൻ്റലിജൻറ്റ് പാക്കേജിംഗ് അതേ തന്നെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു ഔട്ട്സൈഡ് ദി പാക്കേജ് ലൈക്ക് ടൈം ടെമ്പറേച്ചർ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടൈം ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത് ഇനി ഇൻ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വിച്ച് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദി പാക്കേജ് എയ്ദർ ടു ദി ഹെഡ് സ്പേസ് ഓഫ് ദി പാക്കേജ് ഓർ അറ്റാച്ച്ഡ് ടു ദി ലിഡ് നമ്മൾ മാപ്പ് പഠിച്ചപ്പം വാക്യൂം പാക്കേജിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു വാക്യൂം പാക്കേജിങ് ഈസ് ദി സിംപ്ലസ്റ്റ് ആൻഡ് കോമൺ മീൻസ് ഓഫ് മോഡിഫൈയിങ് ദി ഇൻ്റേണൽ ഗേസസ് അറ്റ്മോസ്ഫിയർ ഇൻ എ പാക്ക് സാധാരണ വാക്യൂം പാക്കേജിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അകത്തുള്ള ഓക്സിജനോ അല്ലെങ്കിൽ എന്ത് ഗ്യാസോ ആണെങ്കിലും പുറത്ത് കളയുക എന്നാണ് വാക്യൂം പാക്കേജിങ്ങിൽ ഉദ്ദേശിക്കുന്നത് Food is placed in a gas impermeable package. Most of the oxygen around the food is removed, and the package is hermetically sealed. Oxygen all remove ചെയ്തിട്ട് hermetically seal ചെയ്യുന്ന packaging ആണ് vacuum packaging. Vacuum packaging കഴിഞ്ഞു അടുത്തത് gas packaging ആണ്. It involves removal of air from the pack and its replacement with a single gas or mixture of gases. അതായത് ക്യാപ് പാക്കേജിംഗ് പോലെ അഡീഷൻ ചെയ്യുക ഒന്നുകിൽ നൈട്രജൻ മാത്രം അല്ലെങ്കിൽ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യുക അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഗ്യാസ് പാക്കേജിംഗ് നെക്സ്റ്റ് ഗ്യാസ് ഫ്ലഷിംഗ് ദിസ് മെത്തേഡ് എംപ്ലോയ്സ് എ കണ്ടിന്യൂസ് ഗ്യാസ് സ്ട്രീം ദാറ്റ് ഫ്ലഷസ് എയർ ഔട്ട് ഫ്രം ദി പാക്കേജ് പ്രയർ ടു ദി സീലിംഗ് അതായത് ഒരു ഗ്യാസ് സ്ട്രീം വെച്ചിട്ട് പാക്കേജിംഗിൽ നിന്ന് തന്നെ എയറിനെ ഫ്ലഷ് ചെയ്ത് കളയുന്ന അതിനുശേഷം സീൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്യാസ് ഫ്ലഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാക്കേജിംഗ് ആണ് ഷ്രിങ്ക് പാക്കേജിംഗ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാറുണ്ട് ചിക്കനൊക്കെ നല്ല ചുളുങ്ങിയിരിക്കുന്ന ടൈപ്പ് പാക്കേജിംഗ് കോമൺലി നോൺ ആസ് ഷ്രിങ്ക് റാപ്പിംഗ് എന്ന് കൂടി പറയാറുണ്ട് ഇതിൽ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വാക്വം പാക്കേജിങ് വഴിയിട്ട് എയർ ഫുള്ള് കളഞ്ഞ ശേഷം ഇതിനെ ഒന്നുകിൽ ബോയിൽഡ് അല്ല കുറച്ച് ചൂടുള്ള വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഈ പാക്കേജിനെ അങ്ങ് ചുരുക്കും അതാണ് ചില മീറ്റ്സ് ഒക്കെ കണ്ടില്ലേ അതിന് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് കവർ നല്ല ചുരുങ്ങി അകത്തേക്ക് ടൈറ്റായിട്ടിരിക്കും അതാണ് ഷ്രിങ്ക് പാക്കേജിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പാക്കേജിംഗ് ടൈപ്സ് കഴിഞ്ഞു ഇനി എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്നത് നോക്കാം ഫസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ അല്ലെങ്കിൽ പേപ്പർ ബോർഡ് അതിന് വേണ്ടിയിട്ട് സാധാരണ വുഡിൻ്റെ പൾപ്പാണ് ഉപയോഗിക്കുന്നത് വുഡ് പൾപ്പ് എടുത്തിട്ട് ബ്ലീച്ച് ചെയ്തിട്ട് വാക്സും റെസിൻസും ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ലാമിനേഷൻസ് ഓഫ് അലൂമിനിയം ഒക്കെ ഉപയോഗിക്കുന്നതാണ് പേപ്പർ അല്ലെങ്കിൽ പേപ്പർ ബോർഡ് എന്ന് പറയുന്നത് ഇത് തന്നെ ക്രാഫ്റ്റ് പേപ്പർ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്രാഫ്റ്റ് പേപ്പറാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് പ്രധാനപ്പെട്ട പേപ്പർ ടൈപ്സാണ് ക്രാഫ്റ്റ് പേപ്പർ ബ്ലീച്ച്ഡ് പേപ്പർ ഗ്രീസ് പ്രൂഫ് പേപ്പർ വെജിറ്റബിൾ പാച്ച്മെൻറ്റ് പേപ്പർ ടിഷ്യൂ പേപ്പർ വാക്സ്ഡ് പേപ്പർ സാധാരണ ഈ പേപ്പറിൻ്റെയൊക്കെ ആ ഒരു ഇത് നോക്കുന്നത് അതായത് മീൻസ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫൈബർ ലെങ്ത് വെച്ചിട്ടാണ് അതുപോലെ പേപ്പറിൻ്റെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഗ്രാമേജ് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട് അതായത് പേപ്പർ മാസ് പെർ യൂണിറ്റ് ഏരിയയുടെ റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ഗ്രാമേജ് ഫസ്റ്റ് വൺ ക്രാഫ്റ്റ് പേപ്പറാണ് ഞാൻ പറഞ്ഞിരുന്നത് അത് സ്ട്രോങ്ങസ്റ്റ് പേപ്പറാണ് അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാക്കിംഗ് വേണമെങ്കിൽ ക്രാഫ്റ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് അടുത്തത് ഗ്രീസ് പ്രൂഫ് പേപ്പർ അതായത് പെട്ടെന്ന് ഓയിലിനെ ഒന്നും അബ്സോർബ് ചെയ്യാത്ത ടൈപ്പിലെ പേപ്പറാണ് ഗ്രീസ് പ്രൂഫ് പേപ്പർ കൂടുതലും സ്നാക്സിലാണ് അതായത് കുക്കീസ് ബട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഗ്രീസ് പ്രൂഫ് പേപ്പർ ഉപയോഗിക്കുന്നത് ഇനി വാക്സ്ഡ് പേപ്പറിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് പാരഫിൻ പോലെയുള്ള വാക്സസ് ആണ് പാക്കേജിങ് മെറ്റീരിയൽ പേപ്പർ കഴിഞ്ഞാൽ അടുത്തൊരു മെറ്റീരിയലാണ് ഗ്ലാസ് അതായത് നമ്മൾ അച്ചാറൊക്കെ പാക്ക് ചെയ്യില്ലേ ഗ്ലാസ് മെറ്റീരിയൽസ് ഗ്ലാസ് ഈസ് ആൻ ഇൻഓർഗാനിക് പ്രോഡക്റ്റ് ഓഫ് ഫ്യൂഷൻ വിച്ച് ഹാസ് കൂൾഡ് ടു എ റിജിഡ് സ്റ്റേറ്റ് വിത്തൗട്ട് ക്രിസ്റ്റലൈസിങ് അതായത് ഇൻഓർഗാനിക് പ്രോഡക്ട്സ് ആണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത് എന്തൊക്കെയായിരിക്കും സാൻഡ് മണൽ സോഡിയം ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് ഇങ്ങനെ സിലിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇതിൽ സാൻഡ് ആണെങ്കിൽ 73%, സോഡിയം ഓക്സൈഡ് 13%, കാൽസ്യം ഓക്സൈഡ് 12% ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രോക്കൺ ഗ്ലാസസും ആഡ് ചെയ്യാറുണ്ട്. അതിന് 15 to 13% ആണ് അത് ആഡ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടത് പ്രിൻസിപ്പൽ റോ മെറ്റീരിയൽസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് എന്ന് ചോദിച്ചിട്ട് സാൻഡ് ലൈം സ്റ്റോണും സോഡ ആഷുമാണ് കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടുമാണ്, സാൻഡ് ലൈം സ്റ്റോണും സോഡ ആഷുമാണ് പ്രധാനപ്പെട്ട ഗ്ലാസിൻ്റെ റോ മെറ്റീരിയൽസ്. നെക്സ്റ്റ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്താണ്? ഓർഗാനിക് മാക്രോ മോളിക്കുലാർ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ബൈ പോളിമറൈസേഷൻ, പോളി കണ്ടൻസേഷൻ ആൻഡ് പോളി അഡീഷൻ. പ്ലാസ്റ്റിക് രണ്ട് ടൈപ്പ് ഉണ്ട്, തെർമോസെറ്റ്സും തെർമോ പ്ലാസ്റ്റിക്സും. ഇതിൽ തെർമോസെറ്റ് സെറ്റായി പോവും. ഇറ്റ്സ് എ പോളിമർ ദാറ്റ് ഇറിവേഴ്സിബിളി ബിക്കം റിജിഡ് വെൻ ഹീറ്റഡ്. അതായത് ഒരിക്കൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയതുപോലെ ലിക്വിഡ് ആവുകയില്ല. ഒരിക്കൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മെറ്റീരിയൽ യൂഷ്വലി എ പ്ലാസ്റ്റിക് പോളിമർ വിച്ച് ബിക്കം മോർ സോഫ്റ്റ് വെൻ ഹീറ്റഡ് ആൻഡ് ഹാർഡ് വെൻ കൂൾഡ്. അത് ഒരിക്കൽ സെറ്റായാലും നമുക്ക് വീണ്ടും വീണ്ടും ചൂടാക്കി അതിനെ ഉരുക്കിയെടുക്കാൻ പറ്റുന്നതാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിളാണ് പോളിയെത്തിലീൻ, നൈലോൺ എന്നിവയൊക്കെ. തെർമോ സെറ്റിന് എക്സാമ്പിൾ ഫീനോൾ, ഫോമാൽഡിഹൈഡ് എന്നിവയൊക്കെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൽ ഒന്നാണ് പോളി എത്തിലീൻ. നമ്മൾ PE എന്നാണ് ഇതിനെ പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് പോളി എത്തിലീൻ. മെയ്ഡ് ബൈ പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ ഗ്യാസ് ഇൻ എ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റിയാക്ടർ. പോളി എത്തിലീനിലെ എത്തിലീൻ ഓർത്താൽ മതി. അപ്പോൾ എത്തിലീൻ ഗ്യാസിൻ്റെ പോളിമറൈസേഷൻ വഴിയിട്ടാണ് പോളി എത്തിലീൻ ഉണ്ടാക്കുന്നത്. ഹീറ്റ് റെസിസ്റ്റൻസ് ഈസ് ലോവർ വിത്ത് എ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് എറൗണ്ട് 120°C. പോളി എത്തിലീൻ്റെ ടൈപ്സാണ് LLDP, LLPE, MDPE, HDPE. ഇതിൽ LDP എന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ, HDP ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ. ഇതിൽ LDPE വരുന്നത് ക്രഷ്ഡ് ബോട്ടിൽസ്, ഷോപ്പിംഗ് ബാഗ്സ് എന്നിവയിലൊക്കെയാണ്. HDPE എന്ന് പറയുമ്പോൾ സോപ്പ് പൊടിയൊക്കെ ഇല്ലേ, ബ്ലീച്ചിങ് പൗഡർ, ഷാംപൂ ബോട്ടിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. കുറച്ചും കൂടെ കെമിക്കൽ റിയാക്ഷൻസ് കൂടിയവരാണ് HDPE വരുന്നത്. അടുത്ത ടൈപ്പ് പാക്കേജിങ് മെറ്റീരിയലാണ് പോളി പ്രൊപ്പലീൻ അല്ലെങ്കിൽ PP എന്ന് പറയുന്നത്. PEയിൽ എത്തിലീൻ ആയിരുന്നു ആഡ് ചെയ്തത്. ഇവിടെ എന്താ, പോളിമറൈസേഷൻ ഓഫ് പ്രൊപ്പലൈൻ ആണ് നടക്കുന്നത്. ഇത് PEയേക്കായാലും പോളി എത്തിലിനേക്കായാലും കുറച്ചും കൂടെ ഹാർഡാണ് പോളി പ്രൊപ്പലൈൻ. അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാൻസ്പെറൻറ്റും കൂടിയാണ്. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 160 ആണ്. ഇത് വാട്ടർ വേപ്പറിനെ ഒന്നും ഒട്ടും കടത്തി വിടുകയില്ല. അതുപോലെ ഫാറ്റ്, ഓയിൽ ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഈ പോളി പ്രൊപ്പലൈൻ എന്ന് പറയുന്നത്. കൂടുതലും ലാമിനേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പോളി പ്രൊപ്പലൈൻ. മാത്രമല്ല പോളി പ്രൊപ്പലൈൻ എന്ന് പറയുന്നത് പോളി എത്തിലിൻ്റെ കൂടെ മിക്സ് ചെയ്തും ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടുതലും ഫർണിച്ചർ, ലഗേജ്, ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് പോളി പ്രൊപ്പലീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കെല്ലാം അറിയാവുന്ന വാട്ടർ ബോട്ടിലൊക്കെ കാണുന്ന പെറ്റ് ബോട്ടിൽസ് എന്ന് പറയില്ലേ, അതാണ് പോളി എത്തിലീനാണ് അതിനകത്തും വരുന്നത്. പെറ്റ് മെൽറ്റ്സ് അറ്റ് എ മച്ച് ഹയർ ടെമ്പറേച്ചർ ദാൻ ദി പോളി പ്രൊപ്പലൈൻ, ടിപ്പിക്കലി 260. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്നത് 260°C ആണ്. ഐഡിയൽ ഫോർ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസ് യൂസിങ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ബോയിലിംഗ് ഓഫ് ദി ബാഗ്, അങ്ങനെയുള്ള സ്റ്റീം സ്റ്റെറിലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് പെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കുക്കിങ്ങിനും റീഹീറ്റിങ്ങിനൊക്കെ, മൈക്രോവേവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ്, മിനറൽ വാട്ടർ, കുക്കിംഗ് ഓയിലൊക്കെ വരുന്ന ബോട്ടിൽസ്, ഇതെല്ലാം പെറ്റ് ബോട്ടിൽസാണ്. മറ്റൊരു ടൈപ്പാണ് EVA, എത്തിലീൻ വിനൈൽ അസറ്റേറ്റ്. EVA എന്ന് പറയുന്നത് ഇസ് എ കോ പോളിമർ ഓഫ് എത്തിലീൻ വിത്ത് വിനൈൽ അസറ്റേറ്റ്. ഇത് കൂടുതലും ഫോൾഡിംഗ് കാർട്ടൺസ് അല്ലെങ്കിൽ കോർഗേറ്റഡ് പാക്കേജിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അതായത് എഗ്ഗൊക്കെ പാക്ക് ചെയ്ത് വരുന്ന പാക്കേജിങ്ങില്ലേ, അതിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത മെറ്റീരിയലാണ് പോളി അമൈഡ് അല്ലെങ്കിൽ PA. PA നമ്മൾ സാധാരണ പറയുന്നത് നൈലോൺ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോളി വിനൈൽ ക്ലോറൈഡ്, PVC. ഇറ്റ്സ് എൻ എക്സലൻറ്റ് റെസിസ്റ്റൻസ് ടു ഫാറ്റ് ആൻഡ് ഓയിൽ. കൂടുതലും വെജിറ്റബിൾ ഓയിലിൻ്റെയും ഫ്രൂട്ട് ഡ്രിങ്ക്സിൻ്റെയൊക്കെ പാക്കേജിങ്ങിലാണ് PVC യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സീഡ്സ് ഒക്കെ കിട്ടുന്ന ട്രേസിനൊക്കെ, ആ ട്രേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും PVC ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് PVC. നെക്സ്റ്റ് പോളിസ്റ്ററീൻ ഓർ PS. ഇത് ഹൈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, പക്ഷേ ലോ ബാരിയർ ടു മോയ്സ്ചർ, വേപ്പർ ആൻഡ് കോമൺ ഗ്യാസസ്. സാധാരണ ഫ്രഷ് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ അതിന് കുറച്ച് ഓക്സിജനൊക്കെ വേണ്ട ടൈപ്പിലുള്ള ഫുഡ് പ്രോഡക്ട്സിലാണ് പോളിസ്റ്ററീൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹാർഡ് പാക്കിംഗ്, ടോയ്സ്, ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന ട്രേസ്, കോസ്റ്റ്യൂംസ് ജ്വല്ലറി ഇങ്ങനെയുള്ള സി ഡിയുടെ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പി എസ് ഉപയോഗിക്കാറുണ്ട്. ഈ നമ്പറിങ് പഠിച്ചു വെച്ചിരിക്കണം. ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പഠിക്കുക. പെറ്റ് ബോർഡിലൊക്കെ 1 ആണെങ്കിലാണ് നമ്മൾ പെറ്റ് ബോർഡിലാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ HDB 2 LDP 4 അത് ഓർത്ത് വയ്ക്കുക. പ്ലാസ്റ്റിക് കഴിഞ്ഞു. അടുത്ത പാക്കിംഗ് മെറ്റീരിയൽ വരുന്നതാണ് നമ്മൾ മെറ്റൽ എന്ന് പറഞ്ഞത്. കൂടുതലും മെറ്റൽ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഫുഡ് പാക്കേജിങ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അലൂമിനിയം, ടിൻ പ്ലേറ്റ്, ഇലക്ട്രേറ്റ് ക്രോമിയം, കോട്ടഡ് സ്റ്റീൽസ് എന്നിവയാണ്. അലൂമിനിയം ടിൻ പ്ലേറ്റുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മെറ്റൽ പാക്കേജിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് ലൈറ്റും മോയ്സ്ചറും ഓക്സിജനെയൊക്കെ സെൻസിറ്റീവായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ ഒട്ടും കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റൽ പാക്കേജിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ കാർബണേറ്റഡ് ബിവറേജസ്, അതായത് നമ്മൾ പെപ്സിയൊക്കെ ക്യാനിൽ കിട്ടുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെറ്റൽ പാക്കേജിങ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അലൂമിനിയം ഫോയിൽ. ഈ അലൂമിനിയം ഫോയിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.152 to 0.008 mm ആണ്. അത് തന്നെ പ്രോസസ്ഡ് ചീസൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ 0.009 mm, മിൽക്ക് ബോട്ടിലിൻ്റെ ക്യാപ്സിലൊക്കെ വരുന്ന അലൂമിനിയം ഫോയിൽ 0.05 mm, റിജിഡ് ഫോയിൽ കണ്ടെയ്നേഴ്സിൽ വരുന്നത് 0.05 to 0.1 mm ആയിരിക്കും. അലൂമിനിയം ഫോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇംപെർമിബിൾ ടു ലൈറ്റ്, ഗ്യാസ്, മോയ്സ്ചർ, അതേപോലെ മറ്റ് സോൾവെൻസ്, അതിനൊന്നും ഒട്ടും കടത്തിവിടില്ല അലൂമിനിയം ഫോയിൽ. പക്ഷേ പെട്ടെന്ന് റെപ്ചറായി പോകും എന്നുള്ളൊരു ഡിഫക്റ്റ് കൂടിയുണ്ട്. പിന്നീട് പാക്കേജിംഗ് മെറ്റീരിയലായിട്ട് സ്റ്റീൽ ഉപയോഗിക്കും. സ്റ്റീൽ എന്ന് പറയുന്നത് ലോ കാർബൺ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഇനിഷ്യലി ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ആസ് എ ബ്ലാക്ക് പ്ലേറ്റ്. ദിസ് ഈസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു ടിൻ പ്ലേറ്റ് ഓർ ടിൻ ഫ്രീ സ്റ്റീൽ, അതായത് TFS. ടിൻ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റിക്കലി കോട്ടിംഗ് ആണ് ഇതിനെ, ബ്ലാക്ക് പ്ലേറ്റിനെ, വിത്ത് എ തിൻ ലെയർ ഓഫ് ടിൻ. ഈ ടിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദി ഫുഡ് ക്യാൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോ കാർബൺ. ഈ ടിൻ പ്ലേറ്റ് ലോ കാർബൺ കൂടിയാണ്. അതേപോലെ മൈൽഡ് സ്റ്റീൽ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ് 0.50 to 0.15 mm ആണ്. ടിൻ പ്ലേറ്റ് സാധാരണ 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ഉം ടൈപ്പ് 2 ഉം ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ലാക്വറിംഗ് എന്നൊക്കെ പറയുന്നത്, അതായത് ക്യാനിങ് ഒക്കെ പഠിക്കുമ്പം അകത്തുള്ള ആ കോട്ടിംഗ് ആണ് ലാക്വേഴ്സ് ഉദ്ദേശിക്കുന്നത്. പ്രസൻസ് ഓഫ് ലാക്വർ ഓർ ഇനാമൽ വെരി എഫക്റ്റീവ്ലി ലിമിറ്റ്സ് ദി ഡിസൊല്യൂഷൻ ഓഫ് ടിൻ ഇൻ ടു ദി പ്രോഡക്റ്റ്. സാധാരണ ക്യാനിങ് പ്രോഡക്ട്സ് ഒക്കെ നമ്മളെന്താ ടിന്നിലല്ലേ ചെയ്യുന്നത്, ഇപ്പോൾ ട്യൂണ മീനൊക്കെ ടിന്നിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ടിൻ മെറ്റീരിയൽ ഈ ഫുഡിലേക്ക് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാക്വറിങ് ചെയ്യുന്നത്. ഇത് തന്നെ എപ്പോക്സി ഫിനോളിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാക്കിങ്ങിൽ, അതായത് മീറ്റിൻ്റെയും ഫിഷ് വെജിറ്റബിൾ, ഫ്രൂട്ട് പ്രോഡക്ട്സിൻ്റെയൊക്കെ പാക്കിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഇനി വൈറ്റ് വിനൈൽ ലാക്വേഴ്സ് ആണെങ്കിൽ ഹൗ ബീൻ യൂസ്ഡ് വെയർ സ്റ്റെയിനിങ് ഓഫ് ദി അണ്ടർലൈങ് മെറ്റൽ കോസ്ഡ് ബൈ ദി റിയാക്ഷൻ. സ്റ്റെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വൈറ്റ് വിനൈൽ ലാക്വേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വാക്വം പാക്കേജഡ് മീറ്റ്സ്, സാധാരണ വാക്വം പാക്കേജിങ്ങിലുള്ള മീറ്റിൽ സ്പോയിലേജ് സംഭവിക്കുന്ന ആരൊക്കെ കാരണമാണ്? തെർമോസ്ഫാക്ടയും ലാക്ടോബാസിലയാണ്. IPBയുടെ ഫുൾ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് പ്രൊഫഷണൽ. അലൂമിനിയം ഫോയിൽസ് യൂസ്ഡ് ഇൻ ഫുഡ് പാക്കേജിംഗ് ആർ ഇംപെർമിബിൾ ടു ഗ്യാസ് ആൻഡ് വാട്ടർ വേപ്പർ. ഇനി പാക്കേജിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ലോസ് ആണ് പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി റൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഡയറി പ്രോഡക്റ്റ് വിത്ത് ഹൈ ഫാറ്റ്, ചീസ് പോലെയുള്ളവയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വിത്ത് ലോ പെർമിബിലിറ്റി ടു ഓക്സിജൻ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഫുഡ് ടെക്നോളജിയിൽ ഇനി 2-3 പോയിൻറ്റും കൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ ഫുഡ് ടെക്കിൻ്റെ 100 ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം പാക്കേജിങ്ങിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ. ഈ സ്ലൈഡിലുള്ളതെല്ലാം മാക്സിമം പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് എക്സ്ട്രാ കിട്ടുന്ന കൂടി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ലേബലിങ്ങോട്ട് കാണാം. താങ്ക്